കാണുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയിൽ കൂളിങ് ഒട്ടിക്കുക എന്നുള്ളൊരു നിയമം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഗൈസ് ശതമാനം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൈഡില് നമ്മുടെ സൈഡ് വിൻഡോ ഉണ്ടല്ലോ, അവിടുത്തെ നമുക്ക് 50%, അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് 70% എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗൈസ് എന്തായാലും ഈ ഒരു നിയമം വളരെ അടിപൊളി നിയമമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ശതമാനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം എന്തുവാണ്, നമ്മൾ നമ്മുടെ വണ്ടിയിലും ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും, ഒരു നമ്മളൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ഒട്ടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഈ സൺഫിലിം ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഈ പറഞ്ഞ ശതമാനത്തിനെക്കാട്ടി കൂടുതൽ ഒട്ടിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ഒരു നമ്മളെന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ ഊതുന്ന, അപ്പോൾ അത് അതുപോലത്തെ വേറൊരു സാധനമുണ്ട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട് ഗ്ലാസ്സിൽ. അപ്പോൾ ഗ്ലാസ്സിൽ അത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാം ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, എത്ര ശതമാനമുണ്ട്, ഹീറ്റ് എത്ര റെസിസ്റ്റ് ചെയ്യും, അതെല്ലാം നമുക്ക് കാണിക്കും കേട്ടോ. അപ്പം എന്തായാലും ഒരു നല്ലൊരു കമ്പനിയുടെ എടുക്കുന്നതാണ് കേട്ടോ ഈ ഗാർവെയർ എന്നൊക്കെ പറയുന്ന നല്ല കമ്പനിയുടെ ഒക്കെ നമ്മുടെ ഈ സൺഫിലിം ഒക്കെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതായിരിക്കും നല്ലത്. അല്ല, ഈ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടെ ഒട്ടിക്കാൻ ഇരിക്കുന്നതാണ് ഇച്ചിരി ചിലപ്പം ശക്കലം വിലയൊക്കെ കൂടുതൽ കാണുമായിരിക്കും. പക്ഷെ എന്നാലും നല്ല കമ്പനിയുടെയൊക്കെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് ഗാർവെയർ എന്നൊക്കെ പറയുന്ന സാധന കമ്പനിയൊക്കെ നല്ല നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പം ഹൗത്തേൽ ഇങ്ങനെ നമുക്ക് എല്ലാ കമ്പനിയുടെ അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, എത്ര ശതമാനം, അതുപോലെ ഹീറ്റ് എത്ര റെസിസ്റ്റ് ചെയ്യും, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വേനൽക്കാലത്ത് എന്തായാലും ഉപകാരപ്പെട്ട്, ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ചൂടൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. വെയില് മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം മഴ, അതുപോലെ വെയില് വന്നു കഴിഞ്ഞാൽ പൊള്ളിപ്പോകുന്ന വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ നിന്ന് കുറച്ച് ആശ്വാസത്തിനായിട്ട് നമ്മൾ ഈ ഒരു കൂളിങ് വളരെ ഉപകാരമായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ അറിയാമായിരിക്കും വലിയ ഭയങ്കര പൈസ ഉള്ളവർക്ക് ഒരു നിയമം, അതുപോലെ തന്നെ വലിയ പൈസ സാധാരണക്കാർക്ക് വേറൊരു നിയമമായിരുന്നു. പൈസ ഉള്ളവർക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർക്ക് ഇത് കൂളിങ് ഒട്ടിക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലാസ് നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടാകുമ്പോഴത്തേക്ക് ഗ്ലാസ് പൊട്ടത്തില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു വിഷയമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കൂളിങ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് സാധാരണക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നേരത്തെ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നിയമം എല്ലാവർക്കും ഒരുപോലെ വന്നുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ വരേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്നതിൽ. അപ്പം കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന, ഇനിയും ഇതിലും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മോഡിഫൈ ചെയ്യുന്ന വണ്ടി വേണം കേട്ടോ. കാരണം നമുക്കറിയാം ഈ പ്രളയത്തിലൊക്കെ നമ്മുടെ ഈ ഒരു വയനാട്ടിലെ അന്ന് ഉരുൾപൊട്ടലുണ്ടായപ്പോഴത്തേക്കും ഒരിടത്തും കയറി പോകാത്ത സ്ഥലത്ത് നമ്മുടെ ടാറൊക്കെയാണ് കയറിപ്പോയത്. ടാറും അതുപോലെ വേറെ പല ഓഫ് റോഡ് വണ്ടികളുമാണ് കയറിപ്പോയത്, ഫോർ വീലർ വാഹനങ്ങൾ ഒക്കെയാണ് കയറിപ്പോയത്. അപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടിയും കണ്ടിട്ടില്ല, ഈ ഓഫ് റോഡ് വാഹനങ്ങളോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഓഫ് റോഡ് ഡ്രൈവേഴ്സാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ആ സമയത്ത് ഇവരെ ആവശ്യമുണ്ട്. അതേസമയം ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, ഈ പരിപാടികളെല്ലാം എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പെറ്റി കൊടുക്കും. പെറ്റി കൊടുക്കുന്നത് പോട്ടെ, ഒരു 2000-3000 ഒക്കെ ആണെന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000-60,000 ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഉപകാരം ചെയ്ത ആൾക്കാരെ ഒരിക്കലും മറക്കല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ കാവുന്നമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് ഇവർക്കൊരു പ്രത്യേക ഒരു പെർമിറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് മോഡിഫൈ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ നിയമം അറിയാമല്ലോ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടയറ്, നമ്മളിപ്പോൾ 13-ഇഞ്ചിൻ്റെ ടയറ് നമ്മളൊരു 14-ലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ MED കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് ലീഗലി മൂവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കൂളിങ് ഒട്ടിക്കാന്നുള്ളൊരു ഇത് നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോഴത്തേക്കും എല്ലാവരും ഒട്ടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ മാറി മാറി വരിക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞതേ വെച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ എല്ലാ സ്റ്റേറ്റിനേക്കാളിലും ഏറ്റവും നല്ലത് കേരളമാണ് കേട്ടോ. കാരണം കേരളത്തിലാണ് ഇച്ചിനോടൊക്കെ ഒരു ഇങ്ങനെ പിടുത്തമൊക്കെ കുറവുള്ളത്. അപ്പോൾ അത്
എനിക്ക് എല്ലാവരും പറഞ്ഞു വെച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ പല ആൾക്കാർ പോയ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് നമ്മുടെ കേരളമാണ് ഇച്ചിരൂടെ നല്ലത്. അതുപോലെ തന്നെ അവരും പറയാറുണ്ട് കേട്ടോ, നമ്മുടെ ഏത് സ്റ്റേറ്റിൽ പോയാലും. അപ്പോൾ ഇപ്പം നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്, ഇപ്പോൾ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്താൽ പോരെ, എന്നിട്ട് കേരളത്തിൽ വണ്ടി ഓടിക്കത്തില്ല. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഇതിനെക്കാട്ടിൽ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മൾ കൂളിംഗ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് MBD തന്നെ ആ ഒരു സമയത്ത് തന്നെ പറിച്ച് കളയുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ കേരളത്തിലില്ല, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അപ്പം എന്താണ്, നമുക്ക് അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കേരളം തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇങ്ങനൊരു നിയമം മാറി മാറി വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തുവാണ്, അത് ഒരു നാൾ നമുക്ക് മാറി വരും കേട്ടോ. വേറെ എങ്ങനെ വലിയ നമുക്ക് ഇനി മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇനി ലീഗലി നമുക്ക് ഓടിക്കാന്നുള്ള ഒരു നിയമമൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മുടെ സത്യമായിട്ടും പറയല്ലേ, നമ്മുടെ കേരളത്തിലാണ് ഇത്രയും സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ഏത് സ്റ്റേറ്റ് വേണമെന്ന് നോക്കിയോ, നമ്മുടെ കേരളത്തിൽ ഇത്രയും കിടിലിനായിട്ട് മോഡിഫൈ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു സ്റ്റേറ്റിൽ ഇത്രയും ഒരു കിടിലിനായിട്ട് മോഡിഫൈ ചെയ്യുന്ന വാഹനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ പല ആളുകളും നല്ലതായിട്ട് മോഡിഫൈ ഇട്ട്, പക്ഷേ വണ്ടി റോഡിലിറക്കാൻ പറ്റത്തില്ലാത്ത ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴത്തേക്കും എന്തുവാണ് ഇത്രയൊക്കെയുള്ളൂ കേട്ടോ പറയാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഈ കൂളിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, കൂളിംഗ് നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കും, ലീഗലായിട്ട് തന്നെ നമ്മൾ ഒട്ടിക്കും, 50% തന്നെ നമ്മൾ ഒട്ടിക്കും കേട്ടോ. അപ്പം ഫ്രണ്ടിലത്തെ ആ 70% കാര്യം ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുന്നില്ല കേട്ടോ. കാരണം 70% എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സൈഡിൽ 50% എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു പ്രൈവസി കിട്ടും കേട്ടോ. പിന്നെ ബൈക്കിൽ 70% എന്ന് പറയുമ്പോൾ ബൈക്കിൽ ഫ്രണ്ടിൽ 70% അത്ര വലിയ ഇത് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അത് ഒട്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നിയമം വന്നു, എല്ലാവർക്കും ഇനിയും കൂളിംഗ് ഒട്ടിക്കാം. അത് ഓരോ ശതമാനമുണ്ട്, അത് മാത്രം വെച്ച് ഒട്ടിക്കുക. അല്ലാതെ അതിന് മണ്ടയിലേക്ക് എങ്ങാനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 70% അല്ലേ 50% സൈഡിൽ 50% മണ്ടയിൽ ഇപ്പോൾ നിങ്ങളൊരു 40% അല്ലെ 30% ഒക്കെ ഒട്ടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിക്കും. അതേസമയം 50%ത്തിൻ്റെ മണ്ടയിലേക്ക് എന്തെങ്കിലും 60%, 70% ആ ഒരു ലെവലിലേക്ക് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ അവസരം നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഒരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.